ഹല്ലേലൂയാ സ്തോത്രം കർത്താവിന്റെ പരിശുദ്ധ നാമം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചവട്ട കാലം പ്രത്യേകിച്ച് അമേരിക്ക താങ്ക്സ് ഗിവിംഗ് കൊണ്ടാടുന്നതായ ഈ ആഴ്ച നമ്മളെല്ലാവരും ആ താങ്ക്സ് ഗിവിംഗ് വിവിധ നിലയിൽ അതിൽ പങ്കെടുത്തു. കഴിഞ്ഞ കാലങ്ങളൊക്കെയും നമുക്ക് ചർച്ചിലാണെങ്കിലും പ്രത്യേക കൂടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ ഫാമിലി മെമ്പേഴ്സ് കൂടുതൽ കടന്നു വരുന്ന ഈ വർഷം അതിനുള്ളതായ സാഹചര്യം ലഭിച്ചില്ലെങ്കിലും ദൈവമക്കളായ നമ്മൾ ഏത് സാഹചര്യത്തിലും കർത്താവിന് നന്ദി കരയുന്നവരാണ്. നമ്മുടെ ജീവിതം തന്നെ നന്ദി കൊണ്ട് നിറഞ്ഞതാണ്. പുറകോട്ട് നോക്കുമ്പോൾ ഒരു ദൈവ പൈതലിന് എപ്പോഴും കർത്താവിന് നന്ദി പറയാനല്ലാതെ വേറെ ഒരു സാഹചര്യമില്ല. അപ്പോൾ നമുക്ക് ഏത് സാഹചര്യത്തിലും കർത്താവിന് നന്ദി കരയേറ്റുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നമ്മൾ ചെയ്യുന്നവരുമാണ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. തിരുവചനത്തെ നമ്മൾ വായിക്കുമ്പോൾ ആദ്യോടർത്ഥം കർത്താവിൻ്റെ ഭക്തന്മാരെ ഭക്തമതികൾ കർത്താവിന് നന്ദി കരയേറ്റിയതായിട്ട് തിരുവചനത്തിൽ ആദ്യോടർത്ഥം നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ കേട്ടതുപോലെ ദാവീദിൻ്റെ ചരിത്രം നോക്കിയാൽ, തൻ്റെ ജീവിതം നോക്കിയാൽ, തൻ്റെ ജീവിതം എപ്പോഴും നന്ദിയോടെ നന്ദി നിറഞ്ഞതായ ഒരു ജീവിതമായിരുന്നു. എവിടെയെല്ലാം സങ്കീർത്തനമൊക്കെയും വായിക്കും, അവിടെ എല്ലാം വായിക്കുമ്പോൾ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ, അത് മലയാളം ഇംഗ്ലീഷിൽ അതിൻ്റെ വെച്ചാൽ ഗീവ് താങ്ക്സ് ടു ദ ലോർഡ്, ദൈവത്തിന് നന്ദി കരയേറ്റുക, എപ്പോഴും നന്ദി കരയേറ്റുക, അങ്ങനെയാണ് അങ്ങനെ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ടപ്പോൾ ആ ചെങ്കടലിൻ്റെ ഇക്കരെ കടന്നു വന്നപ്പോൾ അവിടെ പുറപ്പാട് പുസ്തകം 15 അധ്യായത്തിൽ വായിക്കുന്നു, അവർ ദൈവത്തിന് നന്ദി കരയേറ്റി എന്ന് വായിക്കും. മിറിയാമ് തപ്പിനോടും കൊണ്ട് പാടിയിട്ട് അവർ ദൈവത്തിന് അവിടെ വായിക്കുന്നത് ദൈവത്തിന് നന്ദി കരയേറ്റി എന്ന് വായിക്കുന്നത്. കാരണം വിടുതലിൻ്റെതായ മരുഭൂമി മിശ്രയമിൽ വിടുവിച്ചത് മാത്രമല്ല, പുറകിലെ ശത്രുക്കൾ, ഇരുവശത്തും മലകൾ, മലയെ മുൻപിലെ വെള്ളം അല്ലെങ്കിൽ ചെങ്കടൽ, ഇതിൻ്റെ മധ്യത്തിൽ അകപ്പെട്ടു പോയ ജനത്തെ മോശ പറയുന്നത് ഇന്ന് നിങ്ങൾ കണ്ടതായ മിസ്രയീമിനെ പിന്നെ കാണുകയില്ല, ദൈവം തന്നെ വഴി തുറന്ന് അവരെ വിളിച്ച് പുറത്ത് അക്കരെ കടന്നപ്പോൾ അവർ തിരിച്ചു നോക്കിയപ്പോൾ തിരുവചനം വായിക്കുന്ന പോലെ മിസ്രയീമരുടെ ശവങ്ങൾ വെള്ളത്തിൽ കിടക്കുന്നതായിട്ട് അല്ലെങ്കിൽ കരയിൽ കിടക്കുന്നതായിട്ട് കണ്ടു. അത് കണ്ടപ്പോൾ ദൈവത്തിന് എങ്ങനെ നന്ദി കരയേറ്റാതിരിക്കും, അവർ കർത്താവിന് നന്ദി കരയേറ്റുമെന്നാണ് അവിടെ വായിക്കുന്നത്. അതിനുശേഷം മോശ മുഖാന്തരം ന്യായപ്രമാണം കെടുത്തപ്പോൾ അവിടെ തിരുവചനത്തിൽ ലേവിയ പുസ്തകത്തിൽ 3 ഉത്സവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 1 ഉത്സവം അത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസം, അല്ലെങ്കിൽ പാസ്ഓവർ, രണ്ടു പേരത്തിൽ പറയുന്നുണ്ട്. ആ ഉത്സവം അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ അതിൻ്റെ പുറപ്പാട് ദിവസം 13:3 വായിക്കാം. ഓക്കെ, ഇവിടെ വായിക്കുമ്പോൾ തിരുവചനത്തിൽ നമ്മൾ നോക്കിയാൽ ദൈവം നമ്മളോട് പിന്നെയും 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 ഓർക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ റിമെമ്പർ, എപ്പോഴും നമ്മളെ ദൈവം നടത്തിയതായ വഴിയെ അതിനെക്കുറിച്ച് ഓർക്കുവാനായിട്ട് പിന്നെയും പിന്നെയും പിന്നെ ഈ ഇത് തന്നെ വേവേദ പുസ്തകത്തിൽ വായിച്ചാൽ അതിനുശേഷം പുറപ്പാട് പുസ്തകത്തിൽ ഇവിടെ അനേകടത്ത് വായിച്ചു റിമെമ്പർ, നിങ്ങളെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചത് ഓർത്തുകൊള്ളണം. ചെങ്കലിൽ കൂടെ ഞങ്ങളിൽ തുടർന്ന് നിങ്ങളെ തിരിച്ച് ഇക്കരെ കൊണ്ടുവന്നത് നിങ്ങൾ ഓർത്തുകൊള്ളണം. 40 മരുഭൂമിയിൽ നിങ്ങളെ നടത്തിയത് നിങ്ങൾ ഓർത്തുകൊള്ളണം. ആവർത്തന പുസ്തകം എന്ന് പറയുന്നത് അത് തന്നെ ഓർമ്മയുടെ പുസ്തകമാണ്. പിന്നെയും 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 കഴിഞ്ഞ കാലങ്ങൾ നടന്ന് ഓർപ്പിക്കുക, നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് തന്നെ എപ്പോഴും ദൈവത്തിൻ്റെ നന്മയെ ഓർത്ത് ഇവിടെ വായിക്കുമ്പോൾ റിമെമ്പർ ദിസ് ഡേ വിച്ച് യു വെൻ്റ് ഔട്ട് ഓഫ് ഈ ദിവസം ഓർത്തുകൊള്ളുക. മിസ്രയീമിൽ നിന്ന് ദൈവമക്കളായ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ഫറവോൻ്റെ അതിൽ നമുക്ക് സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് അവൻ്റെ കഴിയിൽ നിന്ന് നമ്മളെ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദിവസം ഓർത്താൽ
നമ്മുടെ ജീവിതത്തിൽ അത് അത് ഏറ്റവും അനുഗ്രഹം ഓർക്കുക 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 പിന്നെയും പിന്നെയും ദൈവവചനം. ഞാൻ ഇന്നലെ ഇത് നോക്കിയപ്പോൾ ഈ വാക്യങ്ങൾ വിവിധ നിലയിൽ അനേക പ്രാവശ്യങ്ങൾ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ അത് പെന്തക്കോസ്റ്റ് അല്ലെങ്കിൽ ആദ്യ ഫല പെരുന്നാൾ. മൂന്നാമത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ കൂടാര പെരുന്നാൾ. ഈ മൂന്ന് ഉത്സവങ്ങളും നമ്മൾ നോക്കിയാൽ ഇതിനകത്തെല്ലാം പറഞ്ഞിരിക്കുന്ന ദൈവം തൻ്റെ മക്കളെ കരുതിയതും ദൈവം തൻ്റെ മക്കളെ വിടുവിച്ചതും ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി എപ്പോഴും അവർക്ക് വേണ്ടി ഒരുക്കിയതുമായ നന്മയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. നമുക്ക് വേണ്ടി അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ 23-ാം സങ്കീർത്തനത്തിലെ വലിയ ഇടയനെ കുറിച്ച് കേട്ടല്ലോ. അവിടെ അവസാനത്തെ വാക്യം വായിക്കുന്ന നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കർത്താവിൻ്റെ കരങ്ങളിൽ സന്നിധി കൈകളിലെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചതായ ജീവിതത്തെ പുറകേ നന്മയും കരുണയും കർത്താവ് ഒരുക്കിയിരിക്കുകയാണ്. ഇംഗ്ലീഷ് വായിക്കുന്നത് അത് പേഴ്സ്യൂ, ഹി വിൽ പേഴ്സ്യൂ, നമ്മളെ പിന്തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഓർക്കും. ഒരിക്കലും നമ്മൾ ഒരു ദൈവ പൈതൽ ഒരിക്കലും ഇതോ ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചല്ല. നമ്മളെ സംബന്ധിച്ചോളം, മറ്റുള്ളവരെ തോട്ടെ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചോളം ലഭിക്കുന്ന നന്മ മുഴുവനും കർത്താവിൽ നിന്നാണ്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യം. നടത്തിയ വിധമൊക്കെയും ഓർത്തുകൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ പുറകോട്ട് നോക്കിയാൽ എങ്ങനെ നമ്മളെ ദൈവം നടത്തിയെന്നുള്ളത്. നമ്മൾ കേരളത്തിൽ ജനിച്ച് വളർന്നവരാണ്. എന്നാൽ നമ്മൾ നല്ല പങ്ക് ആൾക്കാരും ഒന്നിൽ പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ജോലിയുള്ള ബന്ധത്തിലോ എങ്ങനെയെങ്കിലും പുറത്തു പോയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് 10, 16, 17, 18 വയസ്സൊക്കെ ഉള്ളപ്പോൾ എല്ലാം വിട്ട് പോയതാ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ചിന്നു ഇങ്ങനെ പറഞ്ഞ്, ഞങ്ങൾ 16 വയസ്സുള്ളപ്പോഴാണ് നേഴ്സിങ്ങിന് പോയത്. ഒരു കൊച്ചു പെണ്ണ്, അപ്പച്ചന് നേഴ്സിങ്ങിന് ചിന്നു പോയപ്പോഴ അപ്പച്ചൻ ആകപ്പാടെ തളർന്നു പോയെന്നാണ് ചേട്ടത്തി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം 16 വയസ്സ് മാത്രമേ ഉള്ളൂ, എങ്ങനെ വിടും, എന്തെങ്കിലും വിട്ടു. അന്നത്തെ കാലത്ത് കൊണ്ടുവരെ നിന്ന് ട്രെയിൻ കയറിയാൽ മദ്രാസിലെ ആർക്കോണത്തിൽ ചെന്നിട്ട് അവിടുന്ന് വേറെ ബ്രോഡ് ഗേജ് കയറണം, അവിടുന്ന് പിന്നെ ഡൽഹി പോകണം. ഈ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരെ ഇത് സംബന്ധിച്ച് എങ്ങനെ ഇത് ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയി എന്നുള്ളത് ദൈവത്തിൻ്റെ വഴിയാണ്. തൻ്റെ ദൂതനെ വിട്ട് നടത്തി. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കുഞ്ഞുള്ള അമ്മാമ്മ ഇവരൊക്കെയും നോർത്ത് ഇന്ത്യയിലൊക്കെ പഠിച്ചവരാണ്. അവരൊക്കെ ജോലി, ഐ മീൻ നേഴ്സിങ്ങിന് ആദ്യമായിട്ട് പോയപ്പോഴും വെക്കേഷന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾക്ക് എന്തുമാത്രം അപകടങ്ങളും ദോഷങ്ങളും ഉണ്ടാകാമായിരുന്നു, എന്തുമാത്രം. എന്നാൽ ദൈവത്തിൻ്റെ ആ സംരക്ഷണയുടെ ചിറകിൻ്റെ മറവിൽ മറച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മളിവിടെയൊക്കെ ആയിരിക്കുന്നത്. ചിനു ഒരു പ്രാവശ്യം പറഞ്ഞു, 2-ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു വെക്കേഷന് പോകണം, അന്ന് അവിടെ കിട്ടുന്ന കണ്ട 10 രൂപയായിട്ട് കിട്ടുന്നത് അത് സോപ്പും ചീപ്പും വാങ്ങിക്കാനേ ഉള്ളൂ. വെക്കേഷന് പോകാനായിട്ട് പൈസ ഇല്ല. അപ്പച്ചനെ ചോദിച്ച അപ്പച്ചൻ്റെ പൈസ കണ്ടോ ഉണ്ട്. ആ വർഷം വെക്കേഷന് പോകാതെ അവിടെ ഇരുന്നു. 60 രൂപ മതി അന്നത്തെ നേഴ്സസിൻ്റെ ഡിസ്കൗണ്ട് ടിക്കറ്റ് കിട്ടാനായിട്ട്. അത് കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞുകൊണ്ട് ആ വർഷം അവിടെ തന്നെ വെക്കേഷൻ ഇരുന്നു. അവിടെ ഞാൻ അവിടെ സാധാരണയുള്ള മെസ്സുകളൊന്നും ഇല്ല, എന്നാൽ അവിടെയുള്ളതായ ഭാഗരമൊക്കെ കഴിച്ചു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ വിധത്തിലുള്ളതായ സാഹചര്യത്തിൽ കൂടെയാണ് നമ്മളൊക്കെയും മറന്നു വന്നത്. എന്നാൽ ഇതിൻ്റെ എല്ലാ മധ്യത്തിൽ ദൈവത്തിൻ്റെ കരയുണ്ടായിരുന്നു. ദൈവം ഒരിക്കലും നമ്മളെ കൈവിട്ടിട്ടില്ല. ഇപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരും ചോദിച്ചാൽ ഇത് തന്നെയാണ് സാക്ഷ്യം. വിവിധ നിലയിൽ കർത്താവ് അത്ഭുതകരമായി നടത്തി പരിപാലിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഡൽഹിയിലേക്ക് ആദ്യമായിട്ട് യാത്ര ചെയ്തപ്പോൾ
എനിക്കൊന്നും അറിയില്ല എന്തോ ചെയ്യണമെന്ന് അറിയില്ല. എറണാകുളത്ത് ചെന്നിട്ട് ടിക്കറ്റ് എടുത്ത് എറണാകുളത്ത് നിന്ന് പോയി അവിടെ ചെന്ന് ട്രെയിൻ ചേഞ്ച് ചെയ്യുന്ന കാര്യം, ഏതായാലും ആരോ കൂടെ ഒരാളുണ്ടായിരുന്നൊക്കെ പോയി ഡൽഹിയിൽ ചെന്നു. അവിടെ ചിലത് വർഷങ്ങൾ അവിടെ താമസിച്ചു, അതിനുശേഷം കോട്ടയത്ത് വന്നു, അതിനുശേഷം ന്യൂയോർക്കിൽ വന്നു. ഇത് ഈ വഴികളൊക്കെയും നോക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ദൂതനെ വിട്ട് നടത്തി എന്നുള്ളത് ഇപ്പോൾ ഓർക്കുവാനിടയാകും. ഇവിടെ പറയുമ്പോൾ ആവർത്തനം 32:7 നോക്കാം. പൂർവ പല മുമ്പ് പൂർവ്വ ദിവസങ്ങളെ ഓർത്തുകൊള്ളുക. ഇവിടെയും ചോദിക്കുക, റിമെമ്പർ, കഴിഞ്ഞ കാലങ്ങൾ നടത്തിയ വിധത്തെ ഒന്ന് ഓർത്തുകൊള്ളുക. എന്നിട്ട് പറയുന്നത്, നിൻ്റെ അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും നിൻ്റെ വല്യപ്പച്ചന്മാരോടും വല്യമ്മച്ചിമാരോടും ചോദിക്കുക എങ്ങനെ അവരെ നടത്തിയെന്ന്. ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ ഓർമ്മ കുറിപ്പിലൊരു ഒരു കുറിപ്പ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് അതിനകത്ത് വായിക്കുമ്പോൾ എങ്ങനെ അപ്പച്ചന് ജീവനോട് 84 വർഷം ജീവിച്ചെന്ന് ചോദിച്ചാൽ അത് അത്ഭുതം. കാരണം അദ്ദേഹം അപ്പച്ചൻ എഴുതിയിരിക്കുന്നത് വിഷജന്തുക്കളിൽ നിന്ന് വന്യമൃഗങ്ങളിൽ നിന്ന് മഹാമാരിയിൽ നിന്ന് പകർച്ചവ്യാധിയിൽ നിന്ന്, പിന്നെ അവസാനം എഴുതിയിരിക്കുന്നത് കള്ള സഹോദരന്മാരിൽ നിന്ന് ആളുകൾ കൊല്ലാൻ വരെ നോക്കിയിട്ടുണ്ട്. എന്നാൽ അവസാനം എഴുതിയിരിക്കുന്നത് ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ കരുതലുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാരോട് ചോദിച്ച ഇവരെല്ലാം ഇത് തന്നെയാണ് പറയുന്നത്, ദൈവം നടത്തി, ദൈവം നടത്തി, അത്ഭുതകരമായി നടത്തി. നമ്മുടെ വല്യപ്പച്ചന്മാരോട് ചോദിച്ചാൽ അവർ ഇത് തന്നെ പറയും. മാസങ്ങൾ വീട് വിട്ടിട്ട് ഞാൻ എൻ്റെ അപ്പച്ചൻ താമസിച്ചത് അയിരൂരാണ്. എന്നാൽ അയിരൂരിൽ നിന്ന് അവർ ഇന്ന് നാരായണമൂഴി എന്നൊക്കെ പറഞ്ഞ് ഇന്ന് പട്ടണമായി മാറി. എന്നാൽ അന്നത്തെ കാലത്ത് പമ്പയാറിൻ്റെ കിടക്കും നാരായണമൂഴിയുടെ അവിടെ അവിടെ വെറും കാടാണ്. അവിടെ ആരുടെ കയ്യിൽ നിന്ന് പാട്ടത്തിനെടുത്തിട്ട് അവിടെ പോയിട്ട് അവിടെ കൃഷി ചെയ്തു. മാസങ്ങൾ അവിടെ കൃഷി ചെയ്തിട്ട് തലയിൽ ചൂട് ചുമ്മി ഏത്തക്കൊലയും അതുപോലുള്ള ഭാഗങ്ങളും റാന്നി കൊണ്ടുവന്നിട്ട് വിറ്റിട്ട് ജീവസന്ധാരണം. ഇതൊക്കെയും അവർ പറയുന്നത് കേട്ടാൽ കണ്ണുനീര് വരാതിരിക്കുകയില്ല. എന്നാൽ ഞാനിത് പറഞ്ഞത്, ഇത് എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മാമ്മയുടെ അമ്മായിയപ്പനും മൂന്ന് പേരും വളരെ കൂട്ടുകാരാണ്. ചിലപ്പോൾ ഞങ്ങൾ ഇപ്പോഴും പിള്ളേർ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഇവർ മൂന്ന് പേരും കൂടെ ഇരുന്ന് ഇത് പറയും. ഈ ഭയങ്കരമായ പ്രയാസത്തിലൂടെ കടന്ന കാര്യങ്ങൾ അവർ പറയുമ്പോൾ അവരവിടെ അവരുടെ മുഖത്ത് പുഞ്ചിരിയാണ്. എന്താണെന്ന് വെച്ചാൽ ദൈവം നടത്തി എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ മോശ പറയുകയാണ്, നിങ്ങളുടെ പഴയ കാലങ്ങളെ ഓർത്തു കൊള്ളണം, ഒരിക്കലും മറക്കരുത്, ഒരിക്കലും മറക്കരുത്. അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ചോദിക്കണം. ഞാൻ ഞങ്ങൾ താങ്ക്സ് ഗിവിങ്ങിനൊക്കെ കൂടുന്നുണ്ട് ഈ ആഴ്ചയിൽ. താങ്ക്സ് ഗിവിങ് ക്രിസ്മസിനൊക്കെ കൂടുന്നുണ്ട്. പിള്ളേർ ചോദിക്കും അപ്പച്ച അപ്പച്ചൻ്റെ കാര്യം, അപ്പച്ചൻ്റെ പണ്ടത്തെ സ്റ്റോറിയൊക്കെ പറയാൻ പറയും. അപ്പോൾ ഞാൻ പറയാം, അന്നേരം പറയുന്ന വല്യപ്പച്ചൻ്റെ എൻ്റെ അപ്പച്ചൻ്റെ സ്റ്റോറി പറയാം. അങ്ങനെ അവരോട് ഇത് പറഞ്ഞിട്ടുണ്ട്. അവരിത് പറയുന്നുണ്ടെങ്കിൽ അവർ അവരുടെ ആ മുഖത്ത് അവർ എത്ര ജാഗ്രതയോടെ അത് കേൾക്കുന്നത് കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെയും വലിയ വിലപ്പെട്ടതാണ്. നമ്മളെ ദൈവം നടത്തിയ വഴികൾ അത് പുകഴുവാനല്ല, പിന്നെയോ ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തി. ഏതെങ്കിലും വിധത്തിൽ നമുക്കൊരു പ്രയാസമുള്ള വഴിയിൽ കൂടി ദൈവം കടത്തിയെങ്കിൽ അതിനൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ്. അതിൻ്റെ മുകളിൽ വലിയൊരു കാർമേഹത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. ആവർത്തന പുസ്തകം 8:18 വായിക്കാം.
ഒരിക്കലും ദൈവ നിങ്ങളിക്കരുത് എന്തെങ്കിലും വിധത്തിൽ ഭൗതിക നന്മകൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത മുഖാന്തരം വിശ്വസ്തതയ്ക്കൊത്തൊക്കെ ഒത്ത് നമ്മളെ നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. റിമംബർ അവിടെയും വായിക്കുന്നത് ഓർത്തു കൊള്ളുക. സങ്കീർത്തനം മുഴുവനായിട്ട് വായിച്ചാൽ അവിടെ എല്ലാം ദാവീദ് നമ്മളിപ്പോൾ കേട്ടതുപോലെ തന്നെ ദാവീദ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടാണ് മിക്കവാറും എല്ലാ സങ്കീർത്തനം എഴുതി. 30-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. 30-ാം സങ്കീർത്തനം ഭവനപ്രതിഷ്ഠാ ഗീതമെന്നാണ് അതിനെക്കുറിച്ച് വായിക്കുന്നത്. എങ്കിലും ഭവനപ്രതിഷ്ഠയെക്കുറിച്ചൊന്നും അവിടെ എഴുതിയിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്നത് യഹോവേ ഞാൻ നിന്നെ ഉയർത്തുന്നു, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, നീയല്ലോ എന്നെ വിടുവിച്ചിരിക്കുന്നത്. അവിടെ വിടുതലിൻ്റെതായ അന്യതാവ് കർത്താവിന് ലഭിച്ചതായ നന്മയെക്കുറിച്ചാണ് വായിക്കുന്നത്. അവിടെ വായിക്കുന്നത് വലിയ പ്രയാസമുള്ളതായ സാഹചര്യത്തിൽ കൂടി കടന്നുപോയെങ്കിലും ദാവീദിനെ ദൈവം വിടുവിച്ച ആ വിടുതലിൻ്റെ അതിനെക്കുറിച്ച് ഓർത്ത് കർത്താവിന് നന്ദി കരയേറ്റുകയാണ്. 103-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ്റെ ഉപകാരങ്ങളൊന്നും എന്മനെ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ താങ്ക്സ് ഗിവിങ് സമയത്ത് മാത്രമല്ല എപ്പോഴും നമ്മൾ അവൻ്റെ ഉപകാരം. അതുകൊണ്ടാണ് ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറിയോ അല്ലെങ്കിൽ എങ്ങനെയുള്ള കാര്യം വഴക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്താണ്? കഴിഞ്ഞ ഒരു വർഷക്കാലം, കഴിഞ്ഞ വർഷങ്ങൾ, 60 കർത്താവ് നടത്തിയെങ്കിൽ, കർത്താവ് നമുക്ക് ജീവിക്കുക 60-ാമത്തെ ബർത്ത്ഡേ ആണെങ്കിൽ, കർത്താവ് 60 നടത്തിയ വിധ ഓർത്ത് അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കാതെ നന്ദി കരയേറ്റുക. 136-ാം സങ്കീർത്തനം തുടങ്ങുന്നതിനെ എന്നാണ്? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീന്, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അത് ഇംഗ്ലീഷ് വായിക്കും, ഗീവ് താങ്ക്സ് ടു ദ ലോർഡ് ഫോർ ഹീസ് ഗുഡ് ഹിസ് മേഴ്സി. എൻ്റെ നമ്മൾ കരുണയും യഹോവ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദേവുള്ളവൻ തന്നെ. ഈ 136-ാം സങ്കീർത്തനം വായിച്ചാൽ ആ സങ്കീർത്തനക്കാരന് അവിടെ പറഞ്ഞ അവൻ്റെ കഴിഞ്ഞ കാലങ്ങൾ നടത്തിയത് ബാശാൻ രാജാവിനെ ഓഗിനെയും അല്ലെങ്കിൽ അങ്ങനെ അനേക വിധത്തിൽ ദൈവം നടത്തിയതായ വിധത്തിൽ ഓരോന്ന് വിവരിച്ചുകൊണ്ട് പറയുകയാണ്. സങ്കീർത്തനം അനേക സങ്കീർത്തനമുണ്ട്. 78-ാം സങ്കീർത്തനം അങ്ങനെ അനേക സങ്കീർത്തനങ്ങൾ സങ്കീർത്തനക്കാരൻ ആ മിസ്രയീം ദേശത്ത് തന്നെ വിടുവിച്ചത് തൊട്ട് ദൈവം നടത്തിയതായ ശിംശോന് അല്ലെങ്കിൽ ഗിദെയോന് അല്ലെങ്കിൽ ഇവരെ കുറിച്ച് എല്ലാം നടത്തിയതായ വിധങ്ങളെക്കുറിച്ച് പിന്നെയും വിവരിക്കുന്നത് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയത് ഒരു കാലത്ത് മറത്തു പോലെ പുതിയ നിയമത്തിലാണെങ്കിലും ഇതുതന്നെയാണ് നമ്മളെ ദൈവാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു കാലത്തും അവൻ്റെ ഉപകാരങ്ങൾ മറന്നു പോകരുത്. 1 Thessalonians 5:16-18 വായിക്കാം. അവിടെ സ്തോത്രം ചെയ്യുന്നത് ഇംഗ്ലീഷ് വായിക്കുന്നത് താങ്ക്, ഐ മീൻ സ്തോത്രം എന്ന് മലയാളത്തിൽ വായിക്കുന്നത് എല്ലായിടത്തും താങ്ക്സ് എന്നാണ് പറയുന്നത്. എപ്പോഴും എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും നന്ദി പറയുവീൻ. നമ്മുടെ ഹൃദയം എപ്പോഴും നന്ദി, കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാണ് നിറയുന്നത്. പിന്നെയും പുതിയ നിയമത്തിൽ നമ്മളെ പ്രബോധിപ്പിക്കുന്നത് അവന് നന്ദി കരയേറ്റുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്നുള്ളതാണ്. എല്ലാ സാഹചര്യത്തിലും കർത്താവിന് നന്ദി കരയേറ്റുവാനായിട്ട് തിരുവചനം നമ്മളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. കാരണം ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവനൊരു വാക്തത്വം തുറന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ നിവർത്തിക്കും. 1 Timothy 2:1 വായിക്കാം. 1 Timothy 2:1 സർവഭക്തിയോടും ധനത്തോടും കൂടെ സാവധാനതയും
അവിടെ സ്തോത്രം പറയുകയും താങ്ക്സ് അവൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നന്ദി എല്ലാറ്റിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, സ്തോത്രം ചെയ്യുക, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കുന്നിടയാകട്ടെ. നമുക്ക് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ നന്മയെന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷയാണ്. നമ്മുടെ ജീവനെ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും വിടുവിച്ച് പാറമേൽ നിർത്തിയിരിക്കും. ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമുള്ള ഒരാൾ ജീവിക്കുവാൻ നമുക്കിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വായിൽ വേണ്ടത് നമുക്ക് ലഭിച്ചതായ നന്മകളെക്കുറിച്ച് ഒന്നുമല്ല, പിന്നെയോ കർത്താവേ അങ്ങ് അവിടുന്ന് എന്നെ രക്ഷിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുക, കർത്താവിന് നന്ദി കരേറ്റിക്കൊണ്ട്. പിന്നെ മുമ്പേ പറഞ്ഞതുപോലെ നന്മയും കരുണയും എല്ലാം ഇതിൻ്റെ പുറകെ വരുന്നതാണ്, അതിനെ അവഗണിക്കണമെന്നല്ല പറഞ്ഞത്. ആദ്യമായിട്ട് രക്ഷ നമുക്ക് വേണ്ടി കർത്താവ് കാൽവറി ക്രൂശില് യാഗമായി തീർന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാലസമ്പൂർണതയിൽ ക്രിസ്തു മനുഷ്യനായി വന്ന് തൻ്റെ സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, തൻ്റെ രക്തം മാനവരാശിക്ക് വേണ്ടി ചൊരിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമ്മളാരും ഇവിടെ ഇരിക്കില്ലായിരുന്നു. ഇന്ന് ആരെങ്കിലും ഈ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ ഏറ്റവും വലിയ ധനം കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയാണ്. കർത്താവിൻ്റെ മകന് മകള് എന്നുള്ളതായ ആ സ്ഥാനമാണ് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത്. അതിൽ കവിഞ്ഞ വേറെ ഒന്നുമില്ല. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഒരു ദൈവ പൈതലല്ല എങ്കിൽ നമ്മുടെ ജീവിതം വെറും ശൂന്യമാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര കോടാനുകോടി ഡോളർ ഉണ്ടെന്ന് പറഞ്ഞാൽ, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ദൈവ പൈതലല്ല എങ്കിൽ നമ്മുടെ ജീവിതം വെറും അർത്ഥശൂന്യമാണ്. ഇതെല്ലാം തീക്കായിട്ട് കാത്തിരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളാകും നമുക്ക്. കർത്താവിന് നന്ദി കരേറ്റുവാനുണ്ട്. അവൻ നമ്മുടെ അകൃത്യമൊക്കെയും മോചിച്ചിരിക്കുന്നു, നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമായിരിക്കും. 2 കൊരിന്ത്യർ 9:15 നോക്കാം. പറഞ്ഞുകൂടാത്ത ദാനം, നമ്മളെ രക്ഷിച്ച ആ വലിയ ദാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തെ എപ്പോഴും നമുക്ക് പറയാനുള്ളത് പറഞ്ഞുകൂടാ, നമുക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല. ഇന്നും നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിച്ചതിന് വഴികൾ എങ്ങനെ, ആ സുവിശേഷം കേൾക്കുവാൻ നമുക്കിടയായി, എങ്ങനെ ദൈവം ഇതൊക്കെയും ഒരുക്കി കൊണ്ടുവന്നു, പറഞ്ഞു തീരാൻ വയ്യാത്ത കർത്താവിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ ദാനം. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. 2 കൊരിന്ത്യർ 2:14 വായിക്കാം. ഇവിടെ ഇത് വായിക്കുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ കഷ്ടതയോ പ്രയാസമോ ദുഃഖമോ പെർസിക്യൂഷൻ ഒന്നുമില്ല, ഇതെല്ലാം ഉണ്ടായിട്ട് പറയുകയാണ്. ക്രിസ്തു വേശി ഉള്ളതുകൊണ്ട് വായിച്ചാട്ടെ. ആ ഇംഗ്ലീഷ് വായിക്കുക, താങ്ക്സ് ബി ടു ഗാഡ്, ദൈവത്തിന് നന്ദി പറയാം. ഈ അതിഭയങ്കരമായ പ്രതികൂല സാഹചര്യങ്ങളും ഞങ്ങളെ കൊണ്ട് കർത്താവിന് മഹത്വം വരുമാറ കാര്യങ്ങളൊക്കെയും ചെയ്യിക്കുവാൻ കാരണം ഞങ്ങളെ നടത്തുന്നതായ ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ, ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴും നന്ദി പറയുവാനായിട്ട് മറന്നു പോകരുത്. ഇന്ന് ദൈവജനം ആരാധന സ്വാതന്ത്ര്യമില്ലാതെ, അല്ലെങ്കിൽ കോവിഡിൻ്റെതായ ഭയത്തിൽ ലോകം മുഴുവനായിരിക്കുകയാണ്, എന്നാലും ദൈവത്തിന് നന്ദി കരേറ്റുവാനായിട്ട് നമ്മൾ മറന്നു പോകരുത്. ക്രിസ്തു യേശുവിൽ നമ്മളെക്കുറിച്ച് ഈ സാഹചര്യത്തിലും നമ്മളെ നടത്തുവാൻ മതിയായ ദൈവമാണ് നമ്മുടെ കർത്താവ്. യാക്കോബിൻ്റെ ലേഖനം 1:15-17 വാക്യത്തിൽ വായിക്കുമ്പോൾ, സകല നന്മയും എല്ലാ നല്ല ദാനവും തികഞ്ഞവരൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചമുള്ള പിതാവിന്, അല്ലെങ്കിൽ ദൈവം നന്ദിക്ക് യോഗ്യനാണ്. നമ്മുടെ
സ്തോത്രത്തിന് സ്തുതിക്ക് നമ്മുടെ നന്ദിക്ക് യോഗ്യനാണ്. കാരണം അവനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മയ്ക്കും, രക്ഷ തൊട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സകല നന്മയ്ക്കും, രോഗശാന്തിയും ആരോഗ്യവും ബലവും ഭൗതിക നന്മകളും എല്ലാം ഉയരത്തിൽ നിന്ന് ദൈവത്തിൽ ലഭിച്ചിരിക്കയാൽ അവന് ആരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ സ്തുതിക്കുകയോ അവൻ നന്ദിക്ക് യോഗ്യനാണ്. എഫേസ്യ ലേഖനം 1:3 വായിക്കാം. അവൻ ഇവിടെ വായിക്കുന്നത് നമുക്ക് ജനിപ്പിക്കുന്ന എല്ലാ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ നിറച്ചിരിക്കുന്ന, നമ്മളെ നടത്തുന്നതായ, നമുക്ക് തന്നിരിക്കുന്നതായ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഫിലിപ്പി ലേഖനം 4:6 വാക്യം കൂടെ വായിക്കാം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും യാചനയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുക. എത്രയും വേണ്ടത്, ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധി കൊണ്ടുവരാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് തിരുസന്നിധി എഴുന്നേൽക്കാം. ചില നിമിഷങ്ങൾ നമുക്ക് നമ്മുടെ കർത്താവ് നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയെന്ന് ഓർത്ത്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ നടത്തിയ വിധത്തെ ഓർത്ത്, അടുത്ത് നിൽക്കുന്നവരെ ഒന്നും ഓർക്കണ്ട, ദൈവം നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജനനം മുതൽ, പാട്ടുകാരൻ പറയും പോലെ പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ ഞങ്ങളെ നടത്തിയ ദൈവം, അതൊന്ന് ഓർത്ത് കർത്താവിന് നന്ദി കരയേറ്റാം. നമുക്ക് ചില സമയത്ത് ചില നിമിഷങ്ങൾ കർത്താവിന് നന്ദി കരയേറ്റതിനായിട്ട് ഉപയോഗിക്കാം. നിൽക്കുന്ന നിപ്പിലാകട്ടെ, മുട്ടുകുത്തണമെങ്കിൽ മുട്ടുകുത്താം, എങ്ങനെയാണെങ്കിലും ദൈവത്തിന് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നന്ദി കരയേറ്റാം. കർത്താവേ എന്നെ നടത്തിയത്, ആ നന്ദി കരയേറ്റും നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ, കർത്താവിനെ നന്ദി കരയേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ, കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ കൊണ്ടുവരാം. നമുക്ക് അല്പസമയം കർത്താവിന് നന്ദി കരയേറ്റം ഉപയോഗിക്കാം. Hallelujah stotram 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 Hallelujah stotram 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 Hallelujah stotram 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 Hallelujah stotram 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 Thank you Hallelujah 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 Praise God Hallelujah Stotram 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 Hallelujah Stotram 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 Hallelujah Stotram 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 കർത്താവേ സ്തോത്രം 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 ഹല്ലേലൂയാ സ്തോത്രം 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 ഹല്ലേലൂയാ സ്തോത്രം ഹല്ലേലൂയാ സ്തോത്രം താങ്ക് യു ലോർഡ് ഹല്ലേലൂയാ സ്തോത്രം നന്ദിയോട് സ്തോത്രം Hallelujah stotram 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 Hallelujah stotram 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 Praise God Hallelujah stotram 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 stotram
അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. Praise you, Lord. Praise you, Lord. Hallelujah. Stotram. Nandiyoda stotram. Nandiyoda stotram. Nandiyoda stotram. Nandiyoda stotram. Oh, nadathya vidangal kaayittu stotram. Karitha kulippinchadathinaal stotram. Hallelujah. Stotram. Stotram. Praise you, Lord. Praise you, Lord. Hallelujah. Hallelujah. Stotram. Praise God, hallelujah, hallelujah, stotram, 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 hallelujah, stotram, 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 praise the Lord, hallelujah, nandiyoda stotram, Jehovah, stotram, jeevin, avan nallavanallo, avante deyathukku ullathu, avante deyathukku കർത്താവിന്റെ സഭ പറയട്ടെ, ഹല്ലേലൂയാ സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ സ്തോത്രം. അവന്റെ ദയമുള്ളതുകൊണ്ട് ദൈവസഭ പറയട്ടെ, ഹല്ലേലൂയാ സ്തോത്രം, ഹല്ലേലൂയാ സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ സ്തോത്രം, സ്തോത്രം. ജീസസ്, 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 കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയാ സ്തോത്രം, 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 സ്തോത്രം. Hallelujah, stotram, 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 stotram. Hallelujah, 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 stotram. Alpudaramai nadathiya vijayathinaayittu stotram. Karam pidichu nadathinaal stotram. Kanninte krishnamani pole kaathu ചിറകനമ്മൾ പറത്തതിനാല് സ്തോത്രം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ സ്തോത്രം, സ്തോത്രം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്നെ താൻ മേലിരിക്കും. യഹോവ എന്നാലും തിരിച്ചറിവീണ് അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഹല്ലേലൂയാ സ്തോത്രം, സ്തോത്രം. യഹോവേ നീതിമാനെ അനുഗ്രഹിക്കും, പരിചകണതുപോലെ ദയ കൊണ്ട് മറയ്ക്കും. ഹല്ലേലൂയാ സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. നന്ദി കൊണ്ടെന്റെയുള്ളം നം സന്നാഹമോടെ സ്തുതി പാടിടുന്നേ, ദേവ സന്നാഹമോടെ അൻപോടു ദിനം തോറും ഹല്ലേലൂയാ,
സന്ധ്യം വാരെയുമെന്നേക്കാ അവൾ ചെയ്തിടുവാനന്തി ഇകയുള്ള മഹൽശം അത്തിനിയേ നാദം മഹൽശം അത്തിനിയേ കൺമാണി പോലെ എന്നേക്കാ അവൾ ചെയ്യാമെന്നുള്ളുത്ത നല്ലൊരു തമാവാക്കുതന്നീലടിയാർജീവിക്കും നാളെന്നു വന്നേനം ചെയ്യും തീരുന്ന ദേവാ വന്നേനം ചെയ്യും തീരുന്നോടുള്ള സർവ ഹല്ലേലൂയ സ്തോത്രം 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 ഞാൻ എന്തോ ചെയ്യേണ്ടോ നിനക്ക് യേശു പാരായി പോളെന്തു ചെയ്യേണ്ടു നിനക്ക് കർത്താവേ ഞങ്ങളോട് കരുണ കാണിച്ചതിനാൽ സ്തോത്രം. മണ്ണിടത്തിൽ ജീവിക്കുന്ന കാലമൊക്കെയും അങ്ങയ്ക്ക് നന്ദി കരേറ്റിക്കൊണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് ഏതായ തന്മയോ എപ്പോഴും ഓർത്തുകൊണ്ട് ഞങ്ങളെ അവിടുന്ന് കരം പിടിച്ച് നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്ത് ചിറകണ്ണു മറച്ചതായ വഴികളെയും അങ്ങയുടെ കരുതലിനെ ഓർത്തുകൊണ്ട് എപ്പോഴും നന്ദിയോടെ ആയിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഇന്ന് പകൽക്കാലം അങ്ങയുടെ പൊന്നനാമത്തിന് നന്ദി നിറഞ്ഞതോടെ സ്തോത്രം കരയേറ്റുന്നു. ഇന്ന് ഈ ആരാധന സ്ഥലത്ത് കടന്നു വരുവാനുള്ളതായ വഴികളും അതിനുള്ളതായ മുഖാന്തരങ്ങളും അതിനുള്ളതായ ആനുകൂല സാഹചര്യങ്ങളും ഒക്കെയും ഒരുക്കിയതിനാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളോടൊപ്പം ഇവിടെയല്ലാതെ ഭവനങ്ങളിലെ പോലെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചിരിക്കുക ആൾ സ്തോത്രം. തിരുസന്നിധിയിൽ ഇപ്പോൾ കർത്താവ് അർപ്പിച്ചിരിക്കുന്നതായ സകല പ്രാർത്ഥനാവാദ്യങ്ങളോട് നിന്ന് കേട്ട് ഉത്തരം തന്ന് നിന്റെ മക്കളെ അനുഗ്രഹത്തോടെ നിർത്തുന്നതിനാൽ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോടെ കടന്നു പോകാൻ ഇടയാകണമേ. വരവിന് താമസവും അടുത്ത ഒരാഴ്ച കാലം അനുഗ്രഹത്തിന് ആഴ്ച കുഞ്ഞുങ്ങളുടെ സ്കൂളുകൾ പ്രിയപ്പെട്ട ജോലിസ്ഥലങ്ങളിൽ കർത്താവേ ഭവനങ്ങളെ വാഹനങ്ങളെ സബ് ഡിവിഷന് എല്ലാം സുരക്ഷിതമായിരിക്കാൻ ഇടയാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വലയത്തിലുള്ള എല്ലാ ജീവിതങ്ങളും പ്രിയസ്കറിയാപ്പച്ചൻ മുതൽ ബിഞ്ചു മുതലയിലായി വരെ എല്ലാവരും അങ്ങയുടെ പ്രാർത്ഥന അങ്ങയുടെ സംരക്ഷണ വലയത്തിലായിരിക്കും എന്നൊക്കെ ഒന്നും അവിടെ നിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ദേശത്തോട് കരുണ കാണിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ കോവിഡിന്റെ കർത്താവെ ബാധയായ ഭാരത്തിലായിരിക്കുന്ന കർത്താവെ അനേകരുണ്ട്. കർത്താവെ അവരെ പൂർണ്ണമായി സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം. പരിപൂർണ്ണ വിടുകൾ കർത്താവിന്റെ മക്കളെ അവിടെ മാനിച്ച് അനുഗ്രഹിച്ച് പൂർണ്ണ വിജയം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവേ വരവിന് താമസമെങ്കിൽ വീണ്ടും കടന്നു വന്ന് അങ്ങയെ മഹത്വപ്പെടുത്തനിടയാകണമേ. അല്ല കർത്താവേ, ഈ ആഴ്ചയാണ് കർത്താവിൻ്റെ വരവെങ്കിൽ ഞങ്ങളുടെ മഹത്വ പ്രത്യാശയായ ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ വാതിലുകളെ നിങ്ങളുടെ കഥകളെ ഉയർന്നിരുപ്പീന്. മഹത്വത്തിന്റെ രാജാവ് വരുന്നു. ഞങ്ങളുടെ കർത്താവ് വരുമ്പോൾ കാഹളത്തിന് ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങൾ കർത്താവെ തിരുസനിൽ എടുക്കപ്പെടുവാനുള്ള ഒരുക്കത്തോടെ ആ നല്ല ഉറപ്പോടെ നല്ല പ്രാഗൽഭ്യത്തോടെ ഞങ്ങളെ അയക്കണമേ. ഞങ്ങളെ എല്ലാവരും നിർത്തിക്കൊള്ളണം എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ഞങ്ങളെ ഇപ്പോൾ സമാധാനത്തോടെ അയക്കുന്നതിനാൽ സ്തോത്രം. യഹോവാന്നിൻ്റെ പരിപാലകൻ, യഹോവാന്നിൻ്റെ വലതുഭാഗത്തിനൊക്കെ തണല്, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. യഹോവാന്നിൻ്റെ പ്രാണനെ പരിപാലിക്കും. യഹോവാന്നിൻ്റെ ഗമനത്തെ ആഗമനത്തെ ഇന്ന് വരുന്നേക്കെ പരിപാലിക്കും. വാഗ്ദത്ത വചനത്തിലുള്ളതുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ഇതുവരെ ഒരു ദോഷവും തട്ടാതെ സൂക്ഷിച്ച കർത്താവ് ഇനിയും സൂക്ഷിക്കുന്നു ഉറച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടു കടന്നു പോകുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു മിശിഹായുടെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും ഓർത്ത് പ്രാർത്ഥന സകല വിഷയങ്ങളോടും ഭൂലോകങ്ങളെ സകല വിശുദ്ധന്മാരോടും
പ്രത്യേകിച്ച് കർത്താവ് സ്നേഹിക്കുന്ന കർത്താവിൻ്റെ വാത്സല്യ സഭയോടും ഇന്നുള്ള നീക്കം കർത്താവിന് വീണ്ടും വരവനുണ്ടായിരിക്കുമാകട്ടെ. ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ച കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലുയ്യ. കർത്താവേ, വരണമേ. ദൈവമായ കർത്താവ് നമ്മളെല്ലാം അനുഗ്രഹിക്കുമാകട്ടെ. സ്തോത്രം.